ഖത്തറിലെ ആദ്യത്തെ മലയാളം റേഡിയോ റേഡിയോ മലയാളം 98.6 FM-ൽ സ്റ്റാർസ് ഓൺ എയറിന്റെ സമയമാണ്. COVID-19 എന്ന് പറയുന്ന പാൻഡമിക്കിനെതിരെ യുദ്ധം ചെയ്യുന്ന കുറച്ചധികം ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളുടെ സൂപ്പർ ഹീറോസിനെയാണ് സ്റ്റാർസ് ഓൺ എയറിലൂടെ നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സോ റൈറ്റ് നൗ പാർവതിയുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് HMC-യിലെ ഫാർമസിസ്റ്റ് മിസ്റ്റർ അക്ബർ TP ആണ്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. യെസ്, അക്ബർ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമാണ്. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? സുഖമായിട്ട് ഇങ്ങനെ പോകുന്നു എന്ന് പറയാം. കാരണം നമ്മളൊക്കെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മളൊക്കെ മുന്നിലുണ്ട്. പേഷ്യന്റിന് പരിഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മള്. പ്രവാസികളായ മലയാളികള് നമ്മളെ ഈ നാട്ടിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ മരുന്ന് കുടിക്കുന്ന സംവിധാനമാണ് ഉണ്ടായിരുന്നത്. അത് ഇപ്പൊ നിലവിലൊരു സാഹചര്യത്തിൽ അത് മുടങ്ങിക്കിടക്കുക. അപ്പൊ അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രവാസി സംഘടനയുടെ, പ്രത്യേകിച്ച് ഫാർമസിസ്റ്റ് ഫോറത്തിന്റെ ഒരു പ്രധാന വെല്ലുവിളിയായിട്ടാണ് ഇപ്പൊ ഞങ്ങൾ നേരിടുന്നത്. ഖത്തറിൽ താമസിക്കുന്ന തന്നെ 30-20 വർഷമായ ആളുകൾക്ക് ഹെൽത്ത് കാർഡ് എന്ന സംവിധാനം പോലത്തെ കുറിച്ച് അറിയില്ല. നമ്മൾ ശരിക്കും ബോധവാന്മാരാക്കേണ്ടത് ഈ വിഷയത്തെ കുറിച്ചാണ്. കാരണം ഖത്തറിലെ മലയാളികളായ ആളുകളെങ്കിലും മിനിമം ഒരു ഹെൽത്ത് കാർഡ് എടുക്കണം എന്ന് തന്നെയാണ്. പാവപ്പെട്ട രോഗികളാണ്, അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് വളരെ കുറവ് രീതിയിൽ ജോലി ചെയ്യുന്ന അവർക്ക് ഒരു ഹെൽത്ത് കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ ഫ്രീ ആയിട്ട് മരുന്ന് കിട്ടുന്ന ഒരു സംവിധാനമാണ്. വളരെ ചുരുങ്ങിയ പൈസ കൊടുത്തിട്ടാണ് ഇവിടുന്ന് മരുന്ന് കിട്ടുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതാണ് നാട്ടിലേക്കാൾ ഏറ്റവും ചീപ്പായിട്ടാണ് നമ്മൾക്ക് മരുന്ന് കിട്ടുന്നത്. അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ബോധവാന്മാരാക്കാന്, കാരണം നമ്മളിപ്പോ ദിവസം ഒരുപാട് ആളുകൾ ഇപ്പൊ നിങ്ങൾ വിളിക്കുന്നതിന്റെ ജസ്റ്റ് ഒരു മിനിറ്റ് മുന്നേ ഒരാൾ വിളിച്ച് ചോദിച്ച് അയാൾക്ക് ഇൻസുലിൻ തീർന്നു എന്നാ, ഇൻസുലിൻ തീർന്നു എന്ന് എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമ്മൾ അതിനുള്ള ഒരു മറുപടി എന്നാണെങ്കിൽ ഹെൽത്ത് കാർഡ് ഉണ്ടോ ചോദിച്ചപ്പോ ഇല്ല എന്നാ പറയുന്നത്. ഇൻസുലിൻ വരെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുത്തിവെക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കണം? ഈ കാലവും കഴിഞ്ഞു പോകും, പക്ഷെ നമ്മൾ ഇനി ഒരു കാലത്ത് നമ്മൾ മുന്നിൽ കാണുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും മലയാളികളോട് പറയാനുള്ളത് ഹെൽത്ത് കാർഡ് എടുത്തിട്ട് ഖത്തറിൽ നിൽക്കണം എന്നാണ്. അതെ, ID കാർഡിനെ പോലെ തന്നെയാണ് ഹെൽത്ത് കാർഡും. അത്രയും ഇമ്പോർട്ടന്റ് ആണല്ലേ. അതെ അതെ അതെ. കാരണം നമ്മൾ എന്തൊരാവശ്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ നാട്ടിൽ നിന്ന് കാണിച്ചാൽ ഇവിടെ ഒരു ഹെൽത്ത് കാർഡ്, ഇവിടെ ഒരു അപ്പോയിന്റ്മെന്റ് എങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ചോദിക്കുന്ന ഇവിടെ ഹെൽത്ത് കാർഡാണ്. ആരോഗ്യ മേഖലയിൽ അതില്ലാത്തൊരവസ്ഥ വരിക എന്ന് പറയുന്നത് വളരെയധികം വേദന ഉള്ള സംഭവമാണ്. കാരണം ഞാൻ ഈ ഒരുപാട് ആളുകളെ ഇന്നത്തെ സ്വത്ത് വിഷമമാണ് ഓരോരുത്തരെ കാണുമ്പോൾ. നമ്മൾ അവരോട് പറയാനോ ദേഷ്യം പിടിക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ സംക്രമിക രോഗങ്ങളാണ്, അതായത് നമ്മളെ പ്രഷർ, പ്രമേയം, ഇതേപോലുള്ള അസുഖങ്ങളാണ്. എല്ലാ മാസവും ഉണങ്ങി കഴിക്കേണ്ട മരുന്നുകളാണ്. നമ്മള് 2-3 വർഷം മുന്നേ എഴുതിയ പ്രിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുള്ള മരുന്നുകളാണ് ഇപ്പോഴും ആളുകൾ ഫോളോ ചെയ്യുന്നത്. അതൊരു ഈ ഒരു 6 മന്ത്സിലോ 3 മന്ത്സിലോ ചെക്ക് ചെയ്യേണ്ട, മിനിമം ചെക്ക് ചെയ്യേണ്ടി. കാരണം അവരുടെ ഷുഗറോ പ്രഷറോ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാതെ നാട്ടിൽ അതേ മെഡിസിൻ തന്നെ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുക ചെക്ക് ചെയ്യാതെ, അതൊക്കെ വളരെ വേദനയുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമ്മളിപ്പോ അത് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ ഖത്തർ മെഡിക്കൽ സെന്ററിൽ അതേപോലെ തന്നെ പിന്നെ HMC-യിലൊക്കെ ഏതെല്ലാം രീതിയിൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഇപ്പൊ അതേപോലെ വീണ്ടും പിന്നെ കൊണ്ടുവരുന്നത്, ഇതേമാതിരി വിളിക്കുന്ന ആളുകളെ. വർക്കിംഗ് ടൈം എല്ലാം ഇപ്പൊ എങ്ങനെ പോകുന്നു? വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ജോലി ചെയ്യുന്നത് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5-5.5 വരെ ഉണ്ടാവും ഡ്യൂട്ടിയിൽ. ഇപ്പൊ അതിനിടയ്ക്ക് പിന്നെ ഇപ്പൊ നമ്മളുടെ തൊട്ടടുത്തപ്പുറത്തൊക്കെ കോവിഡ് രോഗികളുമായിട്ടുള്ള എന്താ പറയാ ആളുകളൊക്കെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളുടെ ഏത് സമയം കൊണ്ടുവരാം അതിൽ തയ്യാറായി നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മള്. എന്നാലും ഖത്തറിലെ എല്ലാ ആളുകൾക്കും മരുന്ന് എത്തിക്കുന്ന രീതിയിൽ ഞങ്ങൾ എല്ലാവരും സജ്ജരായിട്ടുണ്ട്. മലയാളികളടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരും വളരെ കമ്മിറ്റഡ് ആയിട്ടാണ്, വളരെ PPE യൂസ് ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ വിളിച്ചതിലും പിന്നെ ഇതിൽ പങ്കെടുപ്പിച്ചതിലും എന്റെ ഞങ്ങളുടെ വീക്ഷണം പറയാൻ സാധിച്ചതിലും റേഡിയോ മലയാളത്തിലൂടെ പറയാൻ സാധിച്ചതിലും വലിയ സന്തോഷമുണ്ട്. നമുക്ക് ഒരുപാട് സന്തോഷം. കാരണം കുറേയധികം ആൾക്കാരുടെ അടുത്ത് ആ ഒരു മെഡിക്കൽ കാർഡിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്തു, ഒരുപാട് സന്തോഷം. എല്ലാ മലയാളികളുടെ ഇടയിലും നിങ്ങളുടെ ഈ സന്ദേശം എത്തിക്കണം. കാരണം ഏറ്റവും കൂടുതൽ ഈ ആളുകൾ റേഡിയോ കേൾക്കുന്നവരാണ്. അവർക്ക് ഈ മലയാളം റേഡിയോയിലൂടെ ഈ ഹെൽത്ത് കാർഡിനെ കുറിച്ചിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് വിനീതമായി പറയാനുള്ളത്. തീർച്ചയായും, തീർച്ചയായിട്ടും. യെസ്, COVID-19 എന്ന പാൻഡമിക്കിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന സൂപ്പർ ഹീറോസിനെ തന്നെയാണ് സ്റ്റാർസ് ഓൺ എയറിലൂടെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. യെസ്, HMC-യിലെ ഫാർമസിസ്റ്റ് മിസ്റ്റർ അക്ബർ TP ആയിരുന്നു ഇത്രയും സമയം നമ്മളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നതും. കേട്ടുകൊണ്ടിരിക്കുക ഖത്താഴ്സ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6 FM.